സാധാരണ ഒരു ഏത് വാദ്യത്തിനും നമ്മൾ ഒരു ഏതൊരു വാദ്യത്തിനും നമ്മൾ സാധാരണ തൊട്ട് തൊഴുതിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ വാദ്യത്തിനെ അഭിവാദ്യം ചെയ്യുക ചെയ്യുന്നത് അവർ കണ്ടിട്ടുണ്ടാവും ചെയ്യുന്നത് ആ തുടക്കത്തിൽ. മന്ത്രമുണ്ട്, ആ മന്ത്രം എന്ന് പറഞ്ഞാൽ അതിന് പറഞ്ഞു തരണ ഒരു വേർഡ് ശ്രീ മഹാഗണപതയെ നമ. അതുപോലെ തന്നെ ഇതിൻ്റെ ചിലപ്പതികാരത്തിൽ ഒരു ഇതുണ്ട്, ശിവൻ്റെ താണ്ഡവം താണ്ഡവത്തിന് ബാണയുദ്ധം, ആ അതിൽ ബാണൻ ഈ മിഴാവ് വായിച്ചു. അത് അതിൽ സന്തോഷമായ ശിവൻ ആ ബാണന് 1000 കൈകളാണ് വരായിട്ട് കൊടുത്തത്. ആ 1000 കൈകൾ കൊണ്ട് പിന്നെയും വായിച്ചു എന്നാണ് കേട്ടു വരുന്നത്. അതുപോലെ തന്നെ ഈ പണ്ട് മാധവിയുടെ അരങ്ങേറ്റത്തിൽ മിഴാവ് ഉപയോഗിച്ചു വന്നു എന്ന് പറയുന്നുണ്ട് ചില ഗ്രന്ഥത്തിൽ. ചൊല്ലുകളുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താണ് ഇതിൽ ഏതൊക്കെ ചൊല്ല വരെ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ചൊല്ലുകൾ പറയുകയാണെങ്കിൽ ആദ്യം ചെയ്ത് മിഴാവ് ഒച്ചപ്പെടുത്തൽ എന്നുള്ള അതിൽ ഫസ്റ്റ് എന്തെങ്കിലും ഐഡിയ തോന്നിയോ? നൃത്തും അതൊരു 3 പ്രാവശ്യമാണ്. നൃത്തും 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 തും 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 ത തും ത ത മിഴാവ് ഒച്ചപ്പെടുത്തേൻ്റെ ഫസ്റ്റത്തെ ചെയ്യേണ്ട സംഭവം ഇതാണ്. അതിനുള്ള വായത്താരിയാണ് ഇതുള്ളത്. പിന്നെ വേറെ വരുന്നത് തി ഹ്രാക്കിം ത ത ഹ്രാക്കിം തഥ. ഹ്രിയ എന്നുള്ള സംഭവം ഇത് കൈകൊണ്ട് നടക്കണതാണ് ഹ്രിയ. കിം എന്ന് പറഞ്ഞാൽ തും എന്നുള്ള ഇതെല്ലാം കൊട്ടാറ്. അത് സംസ്കൃതം വേർഡിന് അങ്ങനെ പറയൂ എന്ന് ചോദിച്ചാൽ നിശ്ചയമില്ല. അതാണ് ഒരു വായു. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന തക 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 ത ഒരു വായത്താരി. കൂടിയാട്ടത്തിലങ്ങോട്ട് മിഴാവ് ഒച്ചപ്പെടുത്തി കഴിഞ്ഞാൽ കാലങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് തക 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 ത തത്തി കിട്ടത്ത തതി ത കിട്ടതി ത്രയം.
ആശാന്മാരുടെ തൊട്ടുണ്ട്. പക്ഷേ മേളത്തിൻ്റെ ഒപ്പം മുത്താരിപ്പ് വെച്ച് നടക്കുന്ന ഒരു സമ്പ്രദായം വന്നിട്ടുണ്ട് കുറേ കാലമായി. അതിപ്പോൾ തുടർന്നുകൊണ്ട് വരുന്നു. അപ്പോൾ തഗ 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 തത്വം തരികിട്ടതും തത്വം തരികിട്ടതും തത്വം തരികിട്ടതും അവസാനിപ്പിക്കുന്നത് ത തതി കിട്ട ത തതി തകിടതി ത്രയം എന്നുള്ള സംഭവത് തത്വം തരികിട്ടതും തത്വം തരികിട്ടതും തത്വം തരികിട്ടതും എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചാലും അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. ഈ വാദ്യം ഇപ്പോൾ കൂത്തിന് കൂടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട് പിന്നണിയായിട്ട്. അതല്ലാതെ ഈ വാദ്യത്തിന് തനിയുള്ള പ്രയോഗങ്ങളുണ്ടോ? ഇത് ഈ ഈ ഈ കൂത്തിൻ്റെയും കൂടിയായിട്ടും കൂടെ അല്ലാതെ പഴയ കാലങ്ങളിലോ എപ്പോഴെങ്കിലും ഈ തനിയുള്ള പ്രയോഗം, ഇപ്പം നമ്മൾ മൃദംഗം വേണം, തനിയെ ഒരു മൃദംഗം സോളോ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ പഴയ കാലങ്ങളിലെങ്കിലും ഇതിന് സോളോ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. തായമ്പക ചിട്ടപ്പെടുത്തിയല്ലോ, ആ തായമ്പക മിഴാവിൽ സോളോ ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം കേളി, ചെണ്ടക്കേളി അത് പഠിച്ച് ഇതിൽ ചെയ്തു വരണു. പഴയ കാലത്തില്ല. പിന്നെ അത് അത് സോളോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതായത് നാട്യത്തിന് അതായത് തടസ്സം വരാതെ കണ്ട്, അതായത് ഒരു ഭാഗം അവിടെ ബ്ലാങ്കായിട്ട് പോയി എന്ന് തോന്നരുത്. ആ അത് സമയത്താണ്. അതെ, ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ പറയാം. അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ തഞ്ചാവൂര് പഞ്ചമുഖം, അതിന് അവിടെ ദീപാരാധനയ്ക്ക് പഞ്ചമുഖം മിഴാവ് കൊട്ടണു, കൊട്ടാറുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളുടെ സീനിയർമാർ പോയിട്ട് അവരെ കണ്ടു വന്നിട്ടുണ്ട്. അവിടുത്തെ അതിൻ്റെ നടുവിലത്തെ വട്ടം തന്നെ ഏകദേശം നല്ലോണം വല്ല വലിപ്പമുണ്ട്. ഒരു പശു ഇത് പിന്നെ പശുവിൻ്റെ തോലാണ് ഇതിന് ഉപയോഗിക്കാറ്, പശുക്കുട്ടിയുടെ. അപ്പോൾ അവിടെ ആ തോല് ഒരു പശുവിൻ്റെ മൊത്തം വേണം തോന്നുന്നു ആ നടുക്ക് തന്നെ. അങ്ങനെ ഒരു അഞ്ചെണ്ണം, അതിന് ഓരോ ഓരോ ഇത് ഭാഗത്തിനും ഓരോ ശ്രുതികളാണ്. അതുപോലെ വട്ടത്തിൻ്റെ വ്യത്യാസങ്ങൾ കുറേ വരുന്നു. അതിന് സോളോ ആയിട്ട് അവിടെ ഉപയോഗിക്കുന്നു തോന്നുന്നു. ആ ഇപ്പോൾ സാധാരണ ഇടയ്ക്കാണല്ലോ അമ്പലം നടച്ചു കഴിഞ്ഞാൽ സോപാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അവിടെ ഈ ഇതിന് ഉപയോഗിക്കണു, ഉപയോഗിക്കാമെന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, സീനിയർമാർ പറഞ്ഞ കേട്ടുള്ള ഒരു അറിവാണ്.